ഇപ്പോൾ വി മുരളീധരൻ മുതിർന്ന ബി ജെ പി നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ. കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. എന്നോടൊന്നും പറഞ്ഞില്ല സഞ്ജീവ് വനസ്പതി. അതൊക്കെ പ്രസിഡന്റ് പറയും. ശരി, മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം. അതെ അതെ അതെ, അല്ല ആ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഓഗസ്റ്റ് മാസം പകുതി തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ 20-ാം തീയതി ആയിരുന്നു മഹാരാഷ്ട്രയിലെ പോളിംഗ്. 20-ാം തീയതി വരെ ഞാൻ ബോംബെ കേന്ദ്രമാക്കിയിട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെ നടപ്പിലായി, എന്തൊക്കെ നടപ്പിലായില്ല, അതൊക്കെ പാർട്ടി വിലയിരുത്തും. ഇനി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്തായാലും ഇന്നലെ പറഞ്ഞതിന് അപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയും. അല്ല അതിനാണല്ലോ പറഞ്ഞത്, അതാണ് പ്രസിഡന്റ് പറയുന്നത്. വേറെ എന്ത് പറയാനാ? പ്രധാനപ്പെട്ട നേതാവായത് കൊണ്ടാണല്ലോ പാർട്ടി എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതല തന്നത്. അതുകൊണ്ട് മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടി ശിവസേന എങ്ങനെ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തി, അത് ജനങ്ങൾ പ്രതികരിച്ചു ഇത്തവണ. അതാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. സന്ദീപിനെ പോലെ ഒരു നേതാവ് പാർട്ടിയിൽ നിന്നും പോയത് തിരിച്ചടിയായിട്ടുണ്ട്. പി മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പാലക്കാട്ടെ പരാജയവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഹരിമോഹൻ നമ്മോടൊപ്പം തിരുവനന്തപുരത്തുണ്ട്. ഹരിമോഹൻ, എന്താണ് ബി ജെ പിക്കകത്ത് സംഭവിക്കുന്നത്? വി മുരളീധരൻ്റെ ഈ പ്രതികരണത്തിൽ എന്തൊക്കെ പ്രകടമാണ്? നിഷ, സാധാരണഗതിയിൽ ഇത്തരം ഒരു പരാജയം നേരിട്ടാൽ പോലും ബി ജെ പി നേതാക്കൾ പ്രതികരിക്കാറുള്ള വിധം നമുക്കറിയാവുന്നതാണ്. അതായത് എൽ ഡി എഫ് ഇപ്പം ജയിച്ചത് എൽ ഡി എഫ് ആണെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് അവർക്കെതിരെ ഈ വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിച്ചുകൊണ്ടൊക്കെ തന്നെ വിജയം നേടിയതാണ് എന്നുള്ള തരത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വരെ പ്രതികരിക്കാറുള്ളതാണ്. മറ്റ് നേതാക്കളും അതേ രീതിയിൽ തന്നെയാണ് പ്രതികരണം നടത്താറുള്ളത്. പക്ഷേ ഇവിടെ വി മുരളീധരൻ നടത്തിയിട്ടുള്ള പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. അതായത് പാലക്കാട്ടെ തോൽവിയെക്കുറിച്ച് മാത്രമല്ല പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പോലും അറിയില്ല എന്നുള്ള തരത്തിലേക്കുള്ള മറുപടിയാണ് അദ്ദേഹം നടത്തിയത്. അതായത് താൻ പ്രചാരണം നടത്താൻ വേണ്ടി മാത്രമാണ് പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും പോയത്, അതിനപ്പുറത്തേക്ക് തനിക്കുമായി മറ്റൊരു ബന്ധവും ഇല്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് ചോദിക്കണം എന്നുള്ള മറുപടി കൂടി അദ്ദേഹം പറയുന്നു. മാത്രമല്ല പാലക്കാട്ടെക്കുറിച്ച് ചോദിക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ തനിക്ക് തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള കാര്യമാണ് വി മുരളീധരൻ പറഞ്ഞത്. അതായത് ഒട്ടും സുഖത്തിലുള്ള ഒരു മറുപടി അല്ല അത്. അദ്ദേഹത്തിന്റെ അസ്വസ്ഥതയും അതൃപ്തിയും ഒക്കെ തന്നെ പ്രകടമാകുന്ന തരത്തിലുള്ള മറുപടി കൂടിയാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയോ അല്ലെങ്കിൽ ആ തോൽവിയോ ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നു. ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പരസ്യ പ്രതികരണം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെതിരെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ എന്തെങ്കിലും നടപടികൾക്കെതിരെയോ ഒരു പരസ്യ പ്രതികരണം നടത്തിയില്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ മറുപടികളിൽ ഇന്ന് നടത്തിയിട്ടുള്ള പ്രതികരണത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തിയും അസ്വസ്ഥതയും ഒക്കെ തന്നെ പ്രകടമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ കുറച്ചു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ ഔദ്യോഗിക പക്ഷത്തിൽ നിന്നുള്ള നേതാക്കൾ അടക്കം ഒരു പ്രതികരിക്കുന്ന ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ അവർക്കെതിരെ സുരേന്ദ്രനെതിരെ രംഗത്ത് വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി, അതിൽ വി മുരളീധരൻ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രതികരണം കൂടി കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് പാർട്ടി സംസ്ഥാനം ഘടകം പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ലഭിക്കുന്നത്. തനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതല മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകി പോകാൻ വി മുരളീധരന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹവും അതിന് പാർട്ടിക്കുള്ളിൽ തയ്യാറാകില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കൃത്യമായ ഇടപെടൽ
ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതൊരുപക്ഷെ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ നീക്കുന്നത് വരെ എത്താനുള്ള സാധ്യതകൾക്ക് കൂടി ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും ആർ എസ് എസ് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായതിനാൽ ആർ എസ് എസിന്റെ അതൃപ്തി കൂടി ഇവിടെ കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആർ എസ് എസ് നേതൃത്വം ഏത് നിലയ്ക്കായിരിക്കും ഇതിനോട് പ്രതികരിക്കുക, അവർ എന്ത് നിർദ്ദേശമായിരിക്കും കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വി മുരളീധരൻ കേന്ദ്ര നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമുള്ള വി മുരളീധരൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. വരും ദിവസങ്ങളിലെ നടപടികളിലേക്ക് സൂചനകളിലേക്കൊക്കെ തന്നെ വെളിച്ചം വീശുന്ന തരത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രതികരണം നടത്തിപ്പോഴത്തെ പ്രതികരണത്തിൽ വലിയ സന്ദേശങ്ങളുണ്ട്. മുഹമ്മദ് അസ്ലം കൂടി നമ്മോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്ന്. അസ്ലം, ഈ നേരത്തെ അസ്ലം ചൂണ്ടിക്കാണിച്ചതുപോലെ ആർ എസ് എസ് ഗ്രൗണ്ടിലിറങ്ങി നന്നായി പണിയെടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ പക്ഷെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനായില്ല എന്നത് അവരെ സംബന്ധിച്ച് അപമാനകരമായിട്ടുള്ള ഒരു ഫലമാണെന്നൊരു സംശയമില്ല. ബി ജെ പിക്കകത്തെ പലതരത്തിലുള്ള താല്പര്യങ്ങളും സമവാക്യങ്ങളും പലപ്പോഴും പ്രവർത്തിക്കുന്നതും സുരേന്ദ്രനെതിരായ പടയൊരുക്കം നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫലമൊന്നും ഉണ്ടായിട്ടില്ല, സുരേന്ദ്രൻ തുടരുകയാണ്. പക്ഷേ ഇത്തവണ ആർ എസ് എസ് ഫാക്ടർ ഒരു പ്രധാന ഘടകമാകുമോ അസ്ലം? നിഷാദ്, ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് പിഴച്ചത് എന്ന് തന്നെയാണ് നമ്മളിന്ന് ഇവിടുത്തെ സംസ്ഥാന നേതാക്കളുമായി വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ആരും തന്നെ പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പല നേതാക്കളോടും നമ്മൾ സംസാരിച്ചെങ്കിലും പിഴച്ചത് സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി നിർബന്ധം പിടിച്ച സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിർബന്ധം പിടിച്ച സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെയാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദി എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് വേണ്ടി യോഗങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ ഇക്കാര്യം പറയുമെന്നുകൂടി നേതാക്കൾ പറയുന്നുണ്ട്. സംസ്ഥാന ഭാരവാഹികളടക്കം ഇവിടെ പാലക്കാടുകാരായിട്ടുണ്ട്. അവർ പറയുന്നു സമയം എപ്പോഴാണ് ഈ മീറ്റിംഗ് വിളിക്കുക എന്നതോ ഇതിൽ വിമർശം ഉന്നയിച്ചാൽ തന്നെ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നതിനെ കുറിച്ചൊന്നും അവർക്ക് സംശയമുണ്ട്. ഇക്കാര്യത്തിൽ കടുത്ത കെ സുരേന്ദ്രനായ കടുത്ത അതിർത്തി ഇക്കാര്യത്തിലുണ്ട്. സ്വാഭാവികമായും ആർ എസ് എസ് ഇടപെട്ട ഒരു തെരഞ്ഞെടുപ്പ്, ആർ എസ് എസ് താഴെ പല ഘട്ടങ്ങളിൽ ഇടപെട്ടു. ആദ്യം ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയെ തുടർന്ന് പലരും മാറി സ്ഥാനാർത്ഥി നൽകാത്തതിനെ പലരും മാറിയപ്പോൾ അവരെ രംഗത്തിറക്കാൻ വേണ്ടി ആർ എസ് ഇടപെട്ടു. അവസാന ഘട്ടത്തിൽ സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്നും പോയൊരു ഘടകം കൂടി ആയപ്പോൾ ഒന്നുകൂടി അവസാന ഘട്ടത്തിലും കൃത്യമായി തന്നെ ആർ എസ് എസ് ഇടപെടുകയും ഓരോ ബൂത്തുകളിൽ വരെ ആളുകളെ നിയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്താണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ആർ എസ് എസിനും കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആർ എസ് എസിന്റെ ഇടപെടൽ കൂടി ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയും ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് രണ്ട് കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ തീരുമാനമെടുത്ത പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് പിഴവ് പറ്റി. അദ്ദേഹത്തിനെതിരെ ആ പിഴവിൽ അദ്ദേഹം ചോദ്യം അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പാർ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ എല്ലാ തലത്തും മത്സരിക്കാൻ വേണ്ടി മാത്രമായി സി കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രം മാറി അങ്ങനെയായി മാറിക്കൊടുന്ന പാലക്കാട്ടെ ബി ജെ പിയുടെ ഒരു പതിവ് ശൈലി ഇനി മാറ്റം വന്നേ പറ്റൂ. ഇനിയെങ്കിലും ബി ജെ പി ഇക്കാര്യത്തിൽ പാഠം പഠിക്കണം. ഈ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ പ്രവർത്തകർക്ക് മറ്റു സംസ്ഥാന ഭാരവാഹികൾക്കടക്കമുള്ള മറ്റുള്ളവർക്ക് അവസരം നൽകാൻ ബി ജെ പി തയ്യാറായില്ലെങ്കിൽ ശക്തമായ തിരിച്ചടിയായിരിക്കും ഇനിയും ഉണ്ടാവുക എന്നുകൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിളിൽ നിന്നുകൊണ്ട് കെ സുരേന്ദ്രനെതിരെ അതോടൊപ്പം സി കൃഷ്ണകുമാറിനെ രണ്ടു പേർക്കുമെതിരായ പടയൊരുക്കത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും സംസ്ഥാന തലത്തിൽ ഏതെങ്കിലും തരത്തിൽ യോഗം വിളിക്കാൻ കാത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ ആഞ്ഞടിക്കാൻ. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും സംസ്ഥാന നേതൃത്വം ഇതിനെ എങ്ങനെയായിരിക്കും ഇതിനെ മറികടക്കാൻ ശ്രമിക്കുക എന്നതിനൊക്കെ അറിയേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളും ഉണ്ടെങ്കിലും കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഇപ്പോൾ വി മുരളീധരൻ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഗോഡ് ഫാദർ എന്ന നിലയിലുള്ള വി മുരളീധരൻ തന്നെ ഇക്കാര്യത്തിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ സുരേന്ദ്രന്റെ അത്രത്തോളം സുരക്ഷിതമല്ല സംസ്ഥാന പ്രതിനിധി സ്ഥാനം. കെ സുരേന്ദ്രന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റവും അരക്ഷിതമായ ഒരു പശ്ചാത്തലത്തിലാണ് അവരുള്ളത് എന്ന് കാണാം. അല്ല, പാലക്കാട് അല്ലെങ്കിൽ ബി ജെ പിക്ക് അത്ര രാഷ്ട്രീയം ഉള്ളത് എന്ന് കാണാം.